മണർകാട് ആയിരാറ്റ് നടയിലെ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവറിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സമീപത്ത് താമസിക്കുന്ന 100 വീട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തി. മണർകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി കരിമനൂർ, വൈസ് പ്രസിഡന്റ് ജോജി സി ജോൺ എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തി. ആയിരാറ്റ് നട റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പഞ്ചായത്ത് മൊബൈൽ ടവറിന് അനുമതി നൽകിയ കാര്യം മറച്ചു വെച്ചതായും മറ്റൊരു സ്ഥലത്തിന് രേഖ ഹാജരാക്കി ജനങ്ങളെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ടവർ കമ്പനി ചെയ്തതെന്നും സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സാധാരണ മൊബൈൽ ടവർ ഉയർന്ന പ്രദേശങ്ങളിലാണ് സ്ഥാപിക്കുക. ഇത് ഐരാറ്റിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഈ ടവറിൻ്റെ ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ടവർ പോയി കഴിയുമ്പോൾ ജനവാസ കേന്ദ്രത്തിന് പാരലായിട്ടാണ് ഇതിൻ്റെ റേഡിയേഷൻ സംഭവം വരിക. അതൊരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഐരാറ്റിലെ തന്നെ ഉയർന്ന പ്രദേശത്താണ് ഈ കൊടുത്തിരിക്കുന്ന ആളുടെ തന്നെ ഒരു വസ്തുവുണ്ട്. അവിടെയാണ് ഒരു പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ആ സർവേ നമ്പറിൻ്റെ മറവിലാണ് അവിടെ നാട്ടുകാർ എതിർത്തു. ആ കുന്നൻപുറത്തുള്ള നാട്ടുകാർ എതിർത്തപ്പോൾ ആ സർവേ നമ്പറിൻ്റെ മറവിലാണ് വ്യാജമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഓണറുടെ ആ പേര് കാണിച്ചുകൊണ്ടാണ് ഈ താഴ്ന്ന പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഈ ടവറുകൾ. അതോടൊപ്പം തന്നെ ഇത് മറച്ചു വെച്ചെന്നുള്ളതാണ്. നിലവിൽ 1 ടവറിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ അനുമതി കൊണ്ടോ എതിർപ്പ് കൊണ്ടോ യാതൊരു ഗുണവുമില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരണം നൽകി. പെർമിഷൻ കൊടുക്കുമ്പം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആരും ആ സ്പോട്ട് പോയി കണ്ടിട്ടില്ല. ഇന്ന സ്ഥലത്താണ് വെക്കുന്ന ഈ ടവർ സ്ഥാപിക്കുന്നതെന്ന് ജനപ്രതിനിധികൾ ആരും കണ്ടില്ല. ഇത് നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് അത് ജനവാസ കേന്ദ്രമാണെന്നും നാട്ടുകാരെല്ലാം എതിരുമായിട്ട് ഇവിടെ വരികയും അതറിഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്പോ കൊടുത്തു. നിർമ്മാണം നിർത്തിവെക്കാനായിട്ട് സ്റ്റോപ്പ് മെമ്പോ കൊടുത്തെങ്കിലും കമ്പനിക്കാർ പണി തുടർന്നു. ഉടനെ പഞ്ചായത്ത് പോലീസിൽ അറിയിച്ച് പോലീസിൻ്റെ സഹായത്തോടുകൂടി സ്റ്റേ ചെയ്തു. പക്ഷേ പഞ്ചായത്ത് ഈ കമ്പനിയെ രേഖാമൂലം അവരുടെ ആക്ഷേപം കേൾക്കാതെയാണ് സ്റ്റോപ്പ് ചെയ്തെന്നുള്ള വെളിച്ചത്തിൽ അവർ ട്രൈബ്യൂണലിൽ പഞ്ചായത്തിൻ്റെ തീരുമാനത്തിനെതിരെ ട്രൈബ്യൂണലിൽ പോകുക. ട്രൈബ്യൂണൽ പഞ്ചായത്തിൻ്റെ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് മറ്റൊരു അഡ്വക്കേറ്റിനെ നിയമിച്ചു ട്രൈബ്യൂണൽ കേസുമായിട്ട് പോകാനായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്യാബിനറ്റ് ന്യൂസ്, മണർകാട്.